vehicle for which permit is granted. അത്ര കോടതിയെ മാനിക്കുന്നുണ്ട്, കോടതി ഉണ്ടെന്നുള്ള മനസ്സിലായി. അത് മതി, കോപ്പിയും കൂടെ പഠിക്കാം സാറേ. ആയിക്കോട്ടെ, എൻട്രി മാണല്ലോ സാറേ, എൻട്രി മോഡല്ല, എൻട്രി മാണല്ലോ. വരുന്ന തിങ്കളാഴ്ച ഈ കേസ് കേൾക്കുന്നുണ്ട് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. എൻട്രി മാണെങ്കിൽ ഓർഡർ ഓർഡർ ആണോ സാറേ? മാത്രമല്ല കെഎസ്ആർടിസി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. സർവീസ് സാറേ, ഈ നിയമങ്ങൾ പുതിയത് വന്നത് സാറേ ഒന്ന് വായിക്കണം. ഈ 88 കെട്ടിപ്പിടിച്ചോണ്ട് പറയുന്നു സാറേ. അതെ, നിങ്ങളിപ്പോ പെണ്ണുങ്ങൾ ഉൾപ്പെടെ വണ്ടിക്കാതിരിക്കുന്ന സാറേ, ഇപ്പൊ അരമുക്കാൽ മണിക്കൂർ കളഞ്ഞു. എല്ലാരും നോക്കിയേ, അഞ്ചര അഞ്ചരക്കെന്ന് പറഞ്ഞാല് ഇപ്പൊ വണ്ടി അവിടെ ചെല്ലുന്നത്, എരുമേലി ചെല്ലുന്ന സമയമായതാ. എന്തായാലും സന്തോഷമുണ്ട്. ഇനി ഒറ്റ കാര്യം നിങ്ങളോട് ഒരു കാര്യം പറയാം, ആർജവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കെഎസ്ആർടിസി പിടിക്കാനുള്ള ആർസി ഇല്ലാത്ത അറിയാലോ. 1700 കെഎസ്ആർടിസി ബസ് സി എഫ് ഇല്ലാതെ ഉണ്ട് ഇവിടെ. ഈ പത്തനംതിട്ട തന്നെ ഏതാണ്ട് 104 വണ്ടികളുണ്ട്, പഴയ വണ്ടികൾ, ഒന്നുമില്ലാത്ത വണ്ടികൾ. ഇതാണ് അല്ല, ഞങ്ങൾ ഓവർ സ്പീഡ് ചെയ്യുമെന്നാണ് നോക്കുന്നത്. ഞാൻ കൃത്യമായ സ്പീഡ് കൗണ്ടർ വെച്ച് തന്നെയാണ് ഓടുന്നത്. ഞാൻ ഈ പറഞ്ഞ വണ്ടി 80 കിലോമീറ്റർ വരെ പോകാനുള്ള പവറേ എനിക്കുള്ളൂ. വണ്ടി ലേറ്റ് ആയിട്ട് തന്നെയാണല്ലോ ഞാൻ എത്തും, അതിൻ്റെ അതൊരു മാറ്റവും. ഇനി ആകെ ഞാൻ സൂക്ഷിക്കേണ്ടത് ഈ അടുത്ത പോയിന്റിലെ ഗുണ്ടകളെ മാത്രമേ ഉള്ളൂ. അടുത്ത പോയിന്റിലെ കെഎസ്ആർടിസി ഗുണ്ടകളുണ്ട്, അവരെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒറ്റ കാര്യം ഗുണ്ടകളോട് പറയുക, ഇനിയുള്ള ഗുണ്ടകളോട് പറഞ്ഞേക്കുകയാണ്, ഈ പറഞ്ഞ ആർട്ടിക്കിൾ 20 പഠിച്ചിട്ട് മാത്രമേ ഇനിയുള്ള ഗുണ്ടകൾ വരാൻ നിൽക്കാവുള്ളൂ. ഞാനത് ആർട്ടിക്കിൾ 20 എന്താണെന്ന് നിങ്ങൾ പഠിച്ചോളൂ. ബാബോ ആർട്ടിക്കിൾ 20 ഒന്ന് വായിച്ചു പഠിച്ചോ, ബാക്കി ഞാൻ കോടതി പറഞ്ഞു. ഞാൻ കോടതി അല്ല, നിങ്ങൾ പഠിച്ച നിയമം അങ്ങനെയുണ്ടെങ്കിൽ അല്ല, റോഡിൽ നിന്നല്ല, നിങ്ങൾ ഇപ്പം വന്ന് പ്രസംഗിക്കല്ല ചെയ്യുന്നത്. ഇത് നിങ്ങൾ പലരെയും വേറെ പഠിപ്പിക്കണം. എനിക്ക് ഔദാര്യം വേണ്ട, ഞാൻ അത്ര ദാരിദ്ര്യമുള്ളതൊന്നുമല്ല. അപ്പൊ സന്തോഷമായില്ലേ? വാ വാ വാ.